കുഞ്ഞിമംഗലം വെങ്കല ഗ്രാമത്തിൽ നിന്നൊരു അത്ഭുത കാഴ്ച. ഇന്ത്യയിൽ ഇന്ന് നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് വെങ്കലത്തിൽ ഒറ്റ വാർപ്പിൽ തീർത്ത ഏറ്റവും വലിയ ദശാവതാര വിളക്ക് ഒരുങ്ങി. 120 കിലോ തൂക്കം വരുന്ന ദശാവതാര വിളക്ക് പണിതത് ശില്പി പത്മദാസ് കുഞ്ഞിമംഗലമാണ്. വെങ്കലത്തിൽ ഒറ്റ വാർപ്പിൽ തീർത്ത 120 കിലോ ഭാരമുള്ള ദശാവതാര വിളക്ക് ഇവിടെ കുഞ്ഞിമംഗലം വെങ്കല ഗ്രാമത്തിൽ തയ്യാറായതറിഞ്ഞാണ് നമ്മളിവിടെ എത്തിയത്. എൻ്റെ ഒപ്പം ഉള്ളത് ശില്പി പത്മദാസ് ആണ്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവൃത്തി എന്നൊക്കെ അദ്ദേഹം പറയും. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവൃത്തികളൊക്കെ എങ്ങനെയായിരുന്നു? ഇതിൻ്റെ പിന്നെ ഒരു പയ്യന്നൂരിലുള്ള പൊതുവാൾ മെറ്റീരിയൽസിൻ്റെ ഓർഡർ പ്രകാരം ചെയ്ത വിളക്കാണിത്. അപ്പോൾ ഏകദേശം ഒരു 6 മാസം സമയമെടുത്തിട്ട് ചെയ്ത വിളക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാർപ്പിൽ ചെയ്ത ഏറ്റവും വലിയ പിന്നെ ദശാവതാരം വിളക്കാണ്. പിന്നെ ഇതിൽ എൻ്റെതായ ഡിസൈനും കാര്യങ്ങളാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ദശാവതാരം വിളക്ക് പലരും ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാത്തിലും അവതാരങ്ങൾ നിന്നിട്ടുള്ള രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ ഇതിൽ വിളക്കിൽ ചെയ്യുമ്പോൾ എല്ലാ അവതാരങ്ങളും ഇരുന്നിട്ടുള്ള രൂപത്തിലേക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഏകദേശം പിന്നെ 120 കിലോളം തൂക്കമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വിളക്കിൻ്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിൽ ആനന്ദശനത്തിൽ കിടക്കുന്ന മഹാവിഷ്ണു, കൂടെ ഭൂദേവി, ശ്രീദേവി, പിന്നെ കിന്നരൻ, നാരദൻ, പിന്നെ ബ്രഹ്മാവും, പിന്നെ ആർച്ചിൽ ചെയ്തിരിക്കുന്നത് അതായത് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളും പിന്നെ മഹാവിഷ്ണുവിൻ്റെ വാഹനം കൂടി ചെയ്തത്. അതായത് അവതാരങ്ങളായ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കിയാന, 10 അവതാരങ്ങൾ ആർച്ചിലും, അതായത് വിളക്കിൻ്റെ മധ്യഭാഗത്തായിട്ട് മുകളിൽ പിന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഗരുഡനും ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണ രീതി. നൂറ്റി 120 കിലോ ഭാരമുള്ള ഇത്രയും വലിയ വിളക്ക് ഒറ്റ വാർപ്പിൽ വാർത്തെടുക്കുക എന്നത് ഏറെ ശ്രമകരമായ ജോലിയാണ്. ഇത്തരത്തിൽ വലിയ ഈ ദൗത്യത്തിൽ പത്മദാസിനെ സഹായിക്കുവാനും നിർദ്ദേശങ്ങൾ നൽകാനുമായി അച്ഛൻ പത്മനാഭനും കൂടെയുണ്ടായിരുന്നു. 6 മാസം സമയമെടുത്താണ് വിളക്കു നിർമ്മാണം പൂർത്തീകരിച്ചത്. വിളക്കിന്റെ തട്ടിലാണ് അനന്തശയനത്തിലുള്ള മഹാവിഷ്ണുവും ഭൂദേവി, ശ്രീദേവി, ബ്രഹ്മാവ്, നാരദൻ, കിന്നരൻ എന്നീ ശില്പങ്ങളും തീർത്തത്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നീ അവതാരങ്ങൾ വിളക്കുതട്ടിന് ചുറ്റുമുള്ള ആർച്ചിലും തീർത്തു. ഇതിനൊത്ത നടുക്കായി മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനെയും നിർമ്മിച്ചു. വിളക്കു തൂക്കുവാനായി ദീപലക്ഷ്മിയോടുകൂടിയ ചങ്ങലയും നിർമ്മിച്ചിട്ടുണ്ട്. പത്മദാസിന്റെ കരവിരുതും അർപ്പണബോധവും ഈ വിളക്കിന്റെ ഓരോ നിർമ്മിതിയിൽ നിന്നും കാഴ്ചക്കാരന് വ്യക്തമായി വായിച്ചെടുക്കാൻ സാധിക്കും. പ്രശസ്ത വെങ്കലശില്പി പടിഞ്ഞാട്ടിയിൽ കുഞ്ഞിരാമൻ അന്തിതിരിയന്റെ കൊച്ചുമകനാണ് പത്മദാസ്. പഠനം കഴിഞ്ഞ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കുടുംബത്തിന്റെ വെങ്കലശില്പ നിർമ്മാണ പാരമ്പര്യം അന്യം നിന്ന് പോകാതിരിക്കുവാനും തന്റെ കഴിവിലുള്ള വിശ്വാസവുമാണ് ഈ ചെറുപ്പക്കാരനെ പാരമ്പര്യ തൊഴിലിലേക്ക് തിരിച്ചുവരാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ 3 വർഷത്തോളമായി ഈ മേഖലയിൽ തന്റേതായ ഇടം നേടിയിരിക്കുകയാണ് പത്മദാസ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.